ഹൈ കൂട്ടുകാരെ, 2019 മാർച്ച് 28 വരെ അധികം ആർക്കും അറിയപ്പെടാതെ കിടന്ന ഒരു സ്ഥലമാണ് സെൻ്റ് ആൻഡ്രൂസ് CSI ചർച്ച്. എന്നാൽ 2018 മാർച്ച് 28 റിലീസ് ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ ഇന്ന് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന സെൻ്റ് ആൻഡ്രൂസ് CSI ചർച്ചിൻ്റെ അങ്കണത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പോകുന്ന വഴികളിൽ ധാരാളം തേയിലച്ചെടികളും അതുപോലെ ഉപ്പ് നിറ പാലവും എല്ലാം കടന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. ഹായ് കൂട്ടുകാരെ, ഇടുക്കി ചില്ലീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഞാൻ മാത്രമല്ല കേട്ടോ, റിജോയ് അടിമാലി. പിന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും അല്ലേ? KL06 ഫാം. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് അടിപൊളി ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേ വഴി സൈഡിൽ തന്നെ നമുക്ക് ഒരു തേയില ഫാക്ടറി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് പഴയ കാലത്തിൻ്റെ നഷ്ടപ്രതാപങ്ങളുടെ ഒരു കാഴ്ചയായിട്ട് നിലനിൽക്കുന്ന ഈ തേയില ഫാക്ടറിക്കുണ്ട് ഒരുപാട് കഥകൾ പറയുവാൻ വേണ്ടി. ഈ മേഖലയിലൊക്കെ തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഏക വരുമാന മാർഗമായിരുന്ന ഈ തേയില ഫാക്ടറി പൂട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 25 വർഷങ്ങൾക്ക് അധികമായി. ഏകദേശം പള്ളിയുടെ അടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഈ പള്ളി ഇവിടെ നിൽക്കുന്നത്. ചുറ്റുപാടും തേയിലക്കാടുകളാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വേറൊന്നും നമുക്കിവിടെ ഇല്ല. മലനിരകളുടെ ഒരു കാഴ്ച നമുക്ക് അതിസുന്ദരമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സിദോഷ് ഭായി, മടുത്തോ സിദോഷ് ഭായി? ഇല്ല, അതെ അതെ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയില്ലാതെ ഇരിക്കുന്നത്. അത് 1952 ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചതെന്നുള്ള കാര്യമാണ് നമുക്കിതിൻ്റെ ശിലാഫലകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ കേട്ടറിവും ഇതിനോടുള്ള ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ പണിത ഒരു പള്ളിയാണെന്നാണ് നമുക്ക് കിട്ടി ഇവിടുന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിവ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോൾ CSI മിഷന് ഈ ചർച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും അതൊരു യൂണിക് ചർച്ചായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ സമയങ്ങളിൽ ആരാധന നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ട തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ വന്നിരുന്ന തമിഴ് വംശജരായിട്ടുള്ള ആളുകളും മറ്റ് തൊഴിലാളികൾക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ദേവാലയമായിരുന്നു. പള്ളിയുടെ മുഖവാരത്തിൽ പഴയ കാലഘട്ടത്തിൽ തന്നെ പിറ്റേതിരിക്കുന്ന മണിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ഈ പള്ളി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു, ഇത് മൊത്തം ഇതിൻ്റെ മുഖവാരമൊക്കെ നശിച്ചു പോയതായിരുന്നു. അതിനുശേഷം ഫിലിം പ്രവർത്തകർ അവരുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുനരുദ്ധരിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പള്ളിയാണ് നമ്മൾ ഈ ഇപ്പോൾ നിലവിൽ കാണുന്ന ലൂസിഫർ സിനിമയിലെ ഈ ശേഷം ഇത് CSI മിഷന് ഇത് കൈമാറി കഴിഞ്ഞതിന് ശേഷം ഈ പള്ളി അവർ വേറൊരു ചർച്ച് പണിയുകയും അതിനുശേഷം ഇത് ഏതാണ്ട് നഷ്ടപ്രതാപത്തിലേക്ക് പോവുകയും ചെയ്തൊരു പള്ളിയാണ്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലൂസിഫർ എന്ന സിനിമയിലൂടെ പ്രശസ്തമായിരിക്കുന്ന ഈ പള്ളി ഇന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ലൂസിഫർ പള്ളി എന്നും ഡ്രാക്കുളപ്പള്ളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് പണ്ടൊരു ദേവാലയം തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറ്റൊരു സത്യം തന്നെയാണ്. ഈ പള്ളിയിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലൊരു മരവും ആ മരത്തിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്ന പള്ളിയും. ഈ മരത്തിന് ഒരു കഥയുണ്ട്. ഏതോ ഒരു സമയത്ത് ഇടിവാളേറ്റു പോയിരിക്കുന്ന ഉണങ്ങിപ്പോയിരിക്കുന്ന ഒരു മരമാണെന്നാണ് നമുക്കിവിടെ നിന്ന് വായിച്ചറിയുവാനും കേട്ടറിയുവാനൊക്കെ സാധിച്ചത്. നമ്മൾ ലൂസിഫർ പള്ളി വന്നു കഴിഞ്ഞാൽ ഈ മനോഹര കാഴ്ചകളോടൊപ്പം കാണുന്ന മറ്റൊരു കാഴ്ചയാണ് തൊട്ടടുത്തുള്ള സിമിട്രി. ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്ന സിമിട്രിയും അതോടൊപ്പമുള്ള ഈ പള്ളിയും. കർണാടകയിൽ ഒരുപാട് ആളുകൾ ദിനംപ്രതി വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് ഈ ലൂസിഫർ പള്ളിയും അതിന് ചുറ്റുമുള്ള ഈ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളും. കൂട്ടുകാരെ, നഷ്ടപ്രതാപത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഈ പള്ളി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ലൂസിഫർ എന്ന് പറയുന്ന മലയാള ചിത്രത്തിൽ നിന്ന് ഏറെ പ്രശസ്തി ആർജിച്ച ദിനംപ്രതി ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കാണുവാൻ വേണ്ടി. കാലഘട്ടത്തിൻ്റെ നിശബ്ദ സാക്ഷിയായിട്ട് നിലകൊള്ളുന്ന ഈ പള്ളി ഇന്ന് നമ്മുടെ മധ്യേ ഇന്നും ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നമ്മുടെ റിജോയ് അടിമാലി വ്ളോഗും KL6 ഫാമും പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട് കേട്ടോ. ഇടുക്കി ജില്ലീസിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.